നമസ്കാരം, ഒന്നിച്ച മലയാളത്തിലേക്ക് സ്വാഗതം. വിദ്വേഷ പ്രചാരകർക്ക് മൈത്രിയുടെ മറുപടിയുമായി മലപ്പുറം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മരത്തൈ നട്ടത് മുസ്ലിം ലീഗ് നേതാവ് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളും വെള്ളമൊഴിച്ചത് ക്ഷേത്രം പൂജാരി മണികണ്ഠൻ എംബ്രാന്തിരിയും. മലപ്പുറത്തെയും ഒരു സമുദായത്തെയും പ്രതിക്കൂട്ടിലാക്കി രാജ്യമെമ്പാടും നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് ഇത്തരമൊരു പ്രതീകാത്മക നടപടിയിലൂടെ ഇവിടെ നടന്നത്. മലപ്പുറം കുന്നുമൽ ശ്രീ ത്രിപുരാന്തക ക്ഷേത്രാങ്കണത്തിൽ ലോക പരിസ്ഥിതി ദിനമായി ഇന്ന് ക്ഷേത്ര പൂജാരി ശ്രീ മണികണ്ഠൻ എംബ്രാന്തിരിക്കൊപ്പം തൈനട്ടു. അതിന് ഞങ്ങൾ മൈത്രി എന്ന പേര് നൽകി. ആത്തൈ വളർന്നൊരു വൃക്ഷമായി പ്രകൃതി സ്നേഹത്തിന്റെയും ഒപ്പം സഹിഷ്ണുതയുടെയും അടയാളമായി നമുക്കും ഇതേ എന്നും തണൽ വിരിക്കട്ടെ എന്ന് ഇക്കാര്യം പങ്കുവച്ചുകൊണ്ട് മുനവർ അലി തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ കർഷകർ വെച്ച പടക്കം നിറച്ച കൈതച്ചക്ക കടിച്ച് ഗർഭിണിയായ ആന കൊല്ലപ്പെട്ട സംഭവം മത രാഷ്ട്രീയ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന വിധത്തിൽ വളർന്നിരിക്കുന്നു. പാലക്കാട് നടന്ന സംഭവത്തിന്റെ പേരിൽ മലപ്പുറം ജില്ലയെയും അവിടെയുള്ള ജനവിഭാഗത്തെയുമാണ് BJP MP മൃഗാവകാശ പ്രവർത്തകയുമായ മേനകാ ഗാന്ധി പ്രതിക്കൂട്ടിൽ നിർത്തിയത്. മലപ്പുറം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട നാടാണെന്നും മേനകാ ഗാന്ധി ആക്ഷേപിക്കുകയുണ്ടായി. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് വാർത്താവിതരണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവേദ്കറും ആവർത്തിച്ചു. വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് കേരളത്തിനും മലപ്പുറത്തിനും മുസ്ലിം സമുദായത്തിനുമെതിരെ നടത്തിയത്. കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളും ആന ചരിഞ്ഞത് മലപ്പുറത്താണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. BJP നേതാവ് സന്ദീപ് വാര്യർ പാലക്കാടാണ് സംഭവം എന്നറിഞ്ഞിട്ടും പോസ്റ്റിൽ നിന്നും ഹാഷ്ടാഗ് മലപ്പുറം മാറ്റില്ല എന്ന് പറഞ്ഞതും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. NDTV ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ പലതും സംഭവം മലപ്പുറത്താണ് നടന്നതെന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. എങ്കിലും ഇവർ പിന്നീട് തിരുത്തുകയുണ്ടായി. കോവിഡ് പ്രതിരോധത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AACC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മേനകാ ഗാന്ധി ഈ വിഷയത്തിലേക്ക് രാഹുൽ ഗാന്ധിയെയും വലിച്ചുരച്ചതും അവർ അപലപിക്കുകയും BJP നേതാവ് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഒണിന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.